ജർമ്മൻ സ്പീഡ് മെഡിസിൻ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ സ്പീഡ് മെഡിസിൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു മെഡിസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ഡ്രഗിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംവദിക്കാൻ പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എങ്ങനെയാണ് ജർമ്മനി ഒരു വലിയ ശക്തിയായി മാറിയത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള ആളുകൾ തന്നെയാണ്. എങ്ങനെയാണ് അവരെ അത്ര ശക്തരായിട്ടുള്ള ആളുകളാക്കി മാറ്റിത്തീർത്തത്? താരതമ്യേന ജർമ്മനി അല്പം വലിപ്പം കൂടിയ ഒരു രാജ്യമാണെങ്കിൽ പോലും അവരുടെ ശത്രു രാജ്യങ്ങളുടെ ജനസംഖ്യ വെച്ച് നോക്കിയാണെങ്കിൽ ജർമ്മനി ഒരു ചെറിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. എന്നിട്ട് കൂടി അവർക്ക് എങ്ങനെയാണ് ഇത്രയധികം രാജ്യങ്ങളെ കീഴടക്കാൻ സാധ്യമായത്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും ജർമ്മനി വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി. വലിയ സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങുകയും അതൊക്കെ വലിയ ഒരു സക്സസ് ആയി മാറുകയും ചെയ്തു. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു അത്ഭുത മരുന്നാണ്. മെത്താംഫെറ്റമൈൻ അല്ലെങ്കിൽ മെത്താം എന്ന പേരിൽ അറിയപ്പെടുന്ന മരുന്നാണത്. ആ മരുന്നിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു കാരണവശാലും ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഈ മരുന്ന് കഴിക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരുപാട് കോട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. നേട്ടത്തിനേക്കാൾ കൂടുതൽ കോട്ടമാണ് ഇവിടെയുള്ളത്. നിങ്ങളുടെ ജീവൻ തന്നെ ഇല്ലാതെയാക്കാൻ ഈ മരുന്നിന് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടത്തിൽ ജർമ്മനിയെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയത് അവരുടെ ജനസംഖ്യയാണ്. വളരെയധികം കുറഞ്ഞ ജനസംഖ്യ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നും കണ്ടെത്താൻ സാധിക്കുന്ന പട്ടാളക്കാരുടെ എണ്ണത്തിലും വലിയ കുറവുകൾ ഉണ്ടായിരുന്നു. അതേസമയം ഓരോ ദിവസം കഴിയും തോറും എതിരാളികളുടെ എണ്ണവും അവരുടെ പട്ടാള സൈന്യത്തിൻ്റെ എണ്ണവും വർദ്ധിച്ചുകൊണ്ട് തന്നെയിരുന്നു. അത്രയും വലിയ ഒരു പട്ടാള വ്യൂഹത്തെ നശിപ്പിക്കണമെങ്കിൽ ഇവർ കൂടുതലായി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറഞ്ഞ ആളുകളെ വെച്ച് കൂടുതൽ നേരം പ്രവർത്തിക്കണം. പണ്ട് യുദ്ധം നടക്കുക പകൽ സമയങ്ങളിലായിരുന്നു. കാരണം സാങ്കേതിക വിദ്യ അത്രയധികം വികസിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മിക്ക കാര്യങ്ങളും സൈനികർ നേരിട്ട് തന്നെയായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. ചിലപ്പോഴൊക്കെ അവർ വിമാനം ഉപയോഗിക്കും, ചിലപ്പോഴൊക്കെ അവർ ടാങ്ക് ഉപയോഗിക്കും. പക്ഷേ ഇതിനൊക്കെ പട്ടാളക്കാരെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് യുദ്ധം ചെയ്യുകയും രാത്രി സമയത്ത് വിശ്രമിക്കുകയുമാണ് പതിവ്. ഈ ഒരു പതിവ് ഇല്ലാതെയാക്കിയാൽ മാത്രമേ ജർമ്മനിക്ക് മറ്റുള്ള രാജ്യങ്ങളെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവരുടെ ജനസംഖ്യ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പുതിയൊരു ഡ്രഗിലേക്ക് അല്ലെങ്കിൽ ഒരു മരുന്നിലേക്ക് എത്തിച്ചേരുന്നത്. അതിനു മുൻപും ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നു എങ്കിലും വ്യാപകമായി ഉപയോഗിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിലാണ്. ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ മരുന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചത്. തുടക്കത്തിൽ പട്ടാളക്കാർക്ക് വേണ്ടിയായിരുന്നു ഈ മരുന്നുകൾ കൂടുതലായി കൊടുത്തുകൊണ്ടിരുന്നത്. കൃത്യമായ ഇടവേളകൾക്കിടയിൽ ഈ മരുന്നുകൾ അവരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറ് അത് എങ്ങനെയും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. ഈ മെഡിസിൻ കഴിക്കുന്നവർക്ക് ഉറക്കമുണ്ടാകുന്നതല്ല, ഉറക്കം അവർക്ക് തോന്നുകയേയില്ല. ശരീരത്തിന് ഒരു തരത്തിലുള്ള ക്ഷീണവും അനുഭവപ്പെടുന്നതുമല്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായി രാത്രിയും പകലും അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു. ആദ്യം പട്ടാളക്കാർക്കാണ് ഇത് എത്തിച്ചു കൊടുത്തതെങ്കിൽ തുടർന്ന് സാധാരണക്കാരിലേക്കും ഈ മരുന്നുകൾ എത്തിക്കുകയായിരുന്നു. കാരണം യുദ്ധകാലഘട്ടമാണ്, അവിടെ ഒരുപാട് വസ്തുക്കൾ ആവശ്യമായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യമാണ്. യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളും വസ്ത്രങ്ങളും അങ്ങനെ എല്ലാ വസ്തുക്കളും കൂടുതലായി ആവശ്യമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കൂടുതൽ ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യാനായി ഈ മരുന്ന് എല്ലാവരിലേക്കും എത്തിക്കുകയായിരുന്നു. ശരിക്കും വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം തന്നെയാണ് ജർമ്മനിയിൽ ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചത്. മറ്റുള്ള ആളുകൾക്ക് തന്നെ അത്ഭുതമായി തോന്നി. തങ്ങൾ ആര്യന്മാരാണെന്നും മറ്റുള്ള ആളുകളെക്കാൾ ശ്രേഷ്ഠരാണെന്നും ഒക്കെ തെളിയിക്കാൻ ഈ മരുന്ന് ഹിറ്റ്ലറിനെ ഒരു പരിധിവരെ സഹായിച്ചു എന്ന് തന്നെ പറയാം. ഒരു ഘട്ടത്തിൽ ജർമ്മനിയുടെ ശത്രുക്കൾ വരെ അത് വിശ്വസിച്ചു പോവുകയായിരുന്നു. തങ്ങളെക്കാൾ ശക്തരാണെന്നും അവരെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നും അവർ തെറ്റിദ്ധരിച്ചു. പക്ഷേ മരുന്നിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ജർമ്മനിയിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളായിരുന്നു. കൂടുതൽ ആളുകളിലേക്ക് കൃത്യമായിട്ട് ഈ മരുന്ന് എത്തിക്കാൻ തുടങ്ങിയതോടുകൂടി അതിൻ്റെ ലഭ്യതയിൽ കുറവ് സംഭവിച്ചു. രാജ്യം ഭരിക്കുന്ന ഹിറ്റ്ലർ മുതൽ താഴേക്കിടയിലുള്ള ആളുകൾ വരെ ഒരുപോലെ നമ്മൾ ചായ കുടിക്കുന്നത് പോലെ കഴിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവായി ആ മരുന്ന് മാറിക്കഴിഞ്ഞിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ആ മരുന്ന് ലഭ്യമാകാതെ വന്നതോടുകൂടി ആളുകൾ ഭ്രാന്തമായി പെരുമാറാൻ തുടങ്ങി. ഈ മരുന്നിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഇല്ല എന്നായിരുന്നു ഹിറ്റ്ലറുടെ ശാസ്ത്ര ഉപദേഷ്ടാക്കൾ നൽകിയ ഉപദേശം. കാരണം ഓരോ ദിവസം കഴിയും തോറും ആളുകൾ കൂടുതൽ അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇനിയിപ്പോൾ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം വിജയിച്ച് ഈ ലോകത്തെ മൊത്തത്തിൽ ഭരിക്കുകയാണെങ്കിൽ പോലും ആര്യന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ജർമ്മൻകാർക്ക് ആയുസ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ മരുന്ന് നിരോധിച്ച് പകരം അവരുടെ അഡിക്ഷൻ മാറ്റാനുള്ള ചികിത്സകൾ തുടങ്ങണമെന്നായിരുന്നു അദ്ദേഹത്തിന് ലഭ്യമായ ഉപദേശം. അതിനെ തുടർന്നാണ് ജർമ്മനിയിൽ ഇതിൻ്റെ വലിയ രീതിയിലുള്ള നിരോധനം ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും ബ്ലാക്ക് മാർക്കറ്റിൽ ഇത് ലഭ്യമായിരുന്നു. ആൻറ്റി ഡ്രഗ് അഡിക്ഷൻ പ്രോഗ്രാമുകളൊന്നും ആ കാലഘട്ടത്തിൽ നടത്താൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഇതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെല്ലാം യുദ്ധമുഖത്താണ്. അവരെ ഒരിക്കലും നമുക്ക് ഈ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ സാധിക്കുകയില്ല. പിന്നീട് നടന്നത് ചരിത്രമാണ്. ജർമ്മനി തകരാനുള്ള കുറേയധികം കാരണങ്ങൾ, ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മരുന്നും അതിൻ്റെ ഉപയോഗവും പിന്നീടുണ്ടായ നിരോധനവുമാണ്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി പുതിയ രണ്ട് ജർമ്മനിയായി മാറിയെങ്കിലും അവിടെ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം വ്യാപകമായി തന്നെ തുടരുകയായിരുന്നു. ഒഫീഷ്യലി അത് നിരോധിച്ചത് തന്നെ ആയിരുന്നു. പക്ഷേ ബ്ലാക്ക് മാർക്കറ്റിൽ ഇത് സുലഭമായി തന്നെ ലഭ്യമായിരുന്നു. ജർമ്മനി മറ്റൊരു വികസനത്തിൻ്റെ പാതയിലുള്ള ജർമ്മനിയായി മാറിയതും ഇതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. ലോകം മുഴുവനും കീഴടക്കുന്ന തരത്തിലുള്ള വ്യവസായിക സ്ഥാപനങ്ങൾ അവിടെ ആരംഭിച്ചു. അത് ഇപ്പോഴും ഭംഗിയായി പ്രവർത്തനം തുടരുകയാണ്. അതിൻ്റെയൊക്കെ നാഴികക്കല്ല് ശരിക്കും ഈ ഡ്രഗുകളുടെ ഉപയോഗമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ അതേസമയം തന്നെ അവിടെ പലതരത്തിലുള്ള കോട്ടങ്ങളും സംഭവിച്ചു. അതിനെ തുടർന്നാണ് 1970s പൂർണ്ണമായിട്ടും ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം അവിടെ നിർത്തലാക്കിയത്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് അതിനുശേഷം അവിടെ സംഭവിച്ചത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലും ഡ്രഗ്സ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ പോലും ഇത് സുലഭമാണ്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ലോകത്തിൽ ഏറ്റവും കുറച്ച് ശതമാനം മാത്രം ഡ്രഗ് അഡിക്റ്റ് ഉള്ള ഒരു രാജ്യം ജർമ്മനിയാണ്. കാരണം അമിതമായിട്ടുള്ള ഡ്രഗ്സിൻ്റെ ഉപയോഗം കാരണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ജർമ്മനിയിൽ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അവിടെ സാമ്പത്തികമായി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ കാരണമായത് ഇതേ ഡ്രഗ്സ് ആണ് എങ്കിലും സാമൂഹികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളാണ് അവർക്ക് നേരിടേണ്ടതായി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയ രാജ്യം ഇപ്പോൾ ഡ്രഗ്സിൽ നിന്നൊക്കെ വളരെയധികം അകന്നു നിൽക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ഡ്രഗ്സാണ്. വീട്ടിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് കുറേയധികം ഡ്രഗ് അഡിക്ട്സ് ഉണ്ട് എങ്കിൽ, അത് ആ രാജ്യത്തിനെയും ആ കുടുംബത്തെയും വളരെ ഭീകരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്. ജർമ്മൻ സ്പീഡ് മെഡിസിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഡ്രഗിന്റെ പേര് എന്താണ്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.